ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുട്യൂബ് ലൈൻ. സോ ഇത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ്. സോ ത്രെഡ്, നമ്മൾ ജാവയിൽ ബസ് വേർഡ്സ് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞാണ് ജാവ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. സോ എന്താണ് മൾട്ടി ത്രെഡഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രെഡ് എന്താണ്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജാവ യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ത്രെഡ് എന്ന് പറയുന്നത്? ഒരു മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ പാർട്സുകൾ കാണും. ഓക്കെ, സോ ഈ ഓരോ പാർട്ടിനെയും നമ്മൾ ത്രെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഓരോ ഡിഫറൻറ്റ് ടാസ്കുകൾ, ഓരോ ത്രെഡുകളും ഓരോ ഡിഫറൻറ്റ് ടാസ്കുകളായിരിക്കും ചെയ്യുന്നത്. സോ ഒരു പ്രോഗ്രാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ, മൊത്തത്തിൽ ഒരു പ്രോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ പ്രോഗ്രാമിൽ കുറേ പാർട്സുകൾ കാണും, കുറേ ടാസ്കുകൾ കാണും. സോ ഈ ഓരോരോ ടാസ്കിനെ നമ്മൾ മെയിനായിട്ട് ത്രെഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഈ ത്രെഡിൻ്റെ, അപ്പം നമ്മൾ ത്രെഡിനെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്താൽ എന്താണ്, ഈച്ച് പാർട്ട് ഓഫ് സച്ച് എ പ്രോഗ്രാം ഈസ് കോൾഡ് എ ത്രെഡ്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഓരോ പാർട്ടുകളാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ത്രെഡ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോസസ് ആണ്. ഓക്കെ, ഒരു വിത്ത് ഇൻ എ പ്രോസസ്, അതായത് ഒരു പ്രോസസ്സിനുള്ളിലെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനുള്ളിലെ ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് എന്ത് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിഫറൻറ്റ് ടാസ്കുകളായിരിക്കും ത്രെഡുകൾ ചെയ്യുന്നത്. നമുക്ക് ഈ ത്രെഡിനെ സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാം, അതായത് കൺകറൻ്റ് ആയിട്ട് ത്രെഡിനെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡിഫറൻറ്റ് ടാസ്കുകളെ നമുക്ക് എന്ത് ചെയ്യാം, കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ത്രെഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ മൾട്ടി ടാസ്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് മൾട്ടിപ്പിൾ ടാസ്കുകൾ നമ്മൾ ഒരേ സമയം ചെയ്യുന്നതിനാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൾട്ടി ടാസ്കിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ മൾട്ടി പ്രോസസ്സിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടി ത്രെഡിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ മൾട്ടി ത്രെഡിംഗ് ആയിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള മെമ്മറി ഏരിയ ഈ ത്രെഡ് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം പ്രത്യേകം നമ്മൾ മെമ്മറി കൊടുക്കേണ്ട കാര്യമില്ല, ത്രെഡിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം മെമ്മറീസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കോമൺ മെമ്മറി ഏരിയ അല്ലെങ്കിൽ കോമൺ മെമ്മറിയെ ഈ ത്രെഡ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. എത്ര ത്രെഡുകളുണ്ടോ ആ ത്രെഡുകളെല്ലാം എന്ത് ചെയ്യും, ഒരു കോമൺ ആയിട്ടുള്ള മെമ്മറി ഏരിയ ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഷെയർ ചെയ്ത മെമ്മറിയിലായിരിക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് മെമ്മറി കൊടുക്കേണ്ട കാര്യമില്ല. സോ നമുക്ക് അങ്ങനെ മെമ്മറിയെ സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ത്രെഡിങ്ങിൻ്റെ, മൾട്ടി ത്രെഡിങ് പ്രോഗ്രാമിൻ്റെ. ഓക്കെ, രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്, ത്രെഡുകൾ തമ്മിലുള്ള കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫാസ്റ്റ് ആയിരിക്കും കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രെഡിൽ നിന്നും കൺട്രോൾ മറ്റൊരു ത്രെഡിലേക്ക് കൊടുക്കുക. ഓക്കെ, ഒരു ത്രെഡിൽ നിന്നും എക്സിക്യൂഷന്റെ കൺട്രോൾ മറ്റൊരു ത്രെഡിലേക്ക് കൊടുക്കുക, അതിനാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്, ത്രെഡുകൾ തമ്മിലുള്ള കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിരിക്കും. സോ അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടി ത്രെഡിങ് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ടുള്ള മെമ്മറി ഏരിയ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെന്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും ത്രെഡിങ്ങിന്റെ കേസിൽ. ഇനി ഈ മൾട്ടി ത്രെഡിങ് പ്രോഗ്രാമിംഗ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗെയിംസ്, ഗെയിം ഇംപ്ലിമെന്റ് ചെയ്യാൻ, പിന്നെ ആനിമേഷൻസ്, ഇതിലൊക്കെ നമുക്ക് ജാവ മൾട്ടി ത്രെഡർ പ്രോഗ്രാംസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ത്രെഡ് എന്ന് പറയുന്ന ലൈറ്റ് വെയിറ്റ് സബ് പ്രോസസ് ആണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് പ്രോസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, വെയിറ്റ് കുറവാണ്, അത് ലൈറ്റ് വെയിറ്റ്. വലിയൊരു പ്രോസസ്, വലിയൊരു പ്രോഗ്രാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ ഒരു പ്രോസസ്സിനുള്ളിലുള്ള സബ് പ്രോസസ്സുകളാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സബ് പ്രോസസ്സുകളാണ് എന്ത് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ത്രെഡിനും സെപ്പറേറ്റ് പാത്ത് ഓഫ് എക്സിക്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോരോ ത്രെഡുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്ത് ഓഫ് എക്സിക്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ത്രെഡുകളെല്ലാം എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്, ത്രെഡുകളെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇനിയിപ്പം ഒരു ത്രെഡ് ഇപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ആ ത്രെഡ് ഒരു എക്സെപ്ഷനെ ജനറേറ്റ് ചെയ്തു. എക്സെപ്ഷൻ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു എററിനെ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനെ ജനറേറ്റ് ചെയ്തെങ്കിൽ ബാക്കിയുള്ള ത്രെഡുകളെ ഒന്നും അത് അഫക്റ്റ് ചെയ്യത്തില്ല, ബാക്കിയുള്ള ത്രെഡുകളൊക്കെ അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഒരു ത്രെഡ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു എന്ന് കരുതി ആ ഒരു എൻറ്റയർ പ്രോഗ്രാം മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയി പോകത്തില്ല, ബാക്കിയുള്ള ത്രെഡുകളെല്ലാം എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ത്രെഡുകളൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് പാത്ത് ഓഫ് എക്സിക്യൂഷൻ ഓരോ ത്രെഡിനും ഉണ്ട്. ഓക്കെ, ഇനി ഇതൊരു മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിന്റെ ഒരു ഫിഗർ ആണ്. നമ്മളറിയാം, നമ്മൾ പറഞ്ഞെന്തായിരുന്നു, പ്രോസസ്സ് അല്ലെ, പ്രോസസ്സുകളെയാണ് നമ്മൾ ത്രെഡുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ ഒരു പ്രോസസ്സിനുള്ളിൽ ഒരുപാട് ത്രെഡുകൾ കാണും, സബ് പ്രോസസ്സുകൾ, അതാണ് ത്രെഡ് എന്ന് പറയുന്നത് അല്ലെ, സബ് ടാസ്കുകൾ. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്രോസസ് വൺ, T1 ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ, ഈ T1 എന്നൊക്കെ പറയുന്ന എല്ലാം എന്താ ത്രെഡുകളാണ്, ഇതൊക്കെ ഒരു പ്രോസസ്സിനുള്ളിലെ ത്രെഡുകൾ. അപ്പം ഒരു പ്രോസസ്സിനുള്ളിലാണ് ആക്ച്വലി എന്താ ത്രെഡ് വരുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് വൺ പ്രോസസ് ഈസ് റിക്വേർഡ് ഫോർ ഈച്ച് ത്രെഡ്. ഓരോ ത്രെഡിനും ഒരു പ്രോസസ്, അറ്റ്ലീസ്റ്റ് ഒരു പ്രോസസ് എങ്കിലും ഉണ്ടായിരിക്കണം. സോ പ്രോസസ്സിനുള്ളിലാണ് ആക്ച്വലി എന്താ ത്രെഡ് വരുന്നത്. പ്രോസസ്, പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് സെയിം ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഞാൻ പ്രോസസ്, പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രോഗ്രാം പ്രോഗ്രാം എന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ. അപ്പൊ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്സിക്യൂഷനിൽ ഇരിക്കുന്ന പ്രോഗ്രാം. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രോഗ്രാം എന്നല്ല പറയുന്നത്, അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്. ഓക്കെ, അപ്പം ആക്ച്വലി പ്രോഗ്രാമും പ്രോസസ്സും സെയിം ആണ്. ഇവര് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോസസ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രോസസ്സിൽ എന്തായിരിക്കും, ത്രെഡുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് സബ് പ്രോസസ്സുകൾ, സബ് ടാസ്കുകൾ, അതാണ് ആക്ച്വലി ത്രെഡ് എന്ന് നമ്മൾ പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ജാവ മൾട്ടി ത്രെഡിങ്. അഡ്വാൻറ്റേജ് പറയുന്നുണ്ട് എന്തായിരുന്നു, ഡസിന്റ് ബ്ലോക്ക് യൂസർ, അതായത് യൂസറിനെ ബ്ലോക്ക് ചെയ്യില്ല അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് സെയിം ടൈമിൽ ത്രെഡുകൾ ചെയ്യും, ത്രെഡുകളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് അല്ലെ മൾട്ടിപ്പിൾ ത്രെഡുകൾ സെയിം ടൈമിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, യൂസറിനെ ബ്ലോക്ക് ചെയ്യാം, ബ്ലോക്ക് ചെയ്യത്തില്ല ഈ ത്രെഡ് എന്ന് പറയുന്ന, ഒരിക്കലും യൂസറിനെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഓക്കെ, ദെൻ വി ക്യാൻ പെർഫോം മെനി ഓപ്പറേഷൻസ് ടുഗദർ, സോ സേവ് ഇറ്റ് സേവ് ഇറ്റ് സേവ് ടൈം. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് എന്താ ഒരുപാട് ഓപ്പറേഷൻസ് ഒരേ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്താ ടൈം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഒരു ത്രെഡ് ഒരു എക്സെപ്ഷനെ ജനറേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ത്രെഡുകളെ ഒന്നും അത് അഫക്ട് ചെയ്യത്തില്ല, ബാക്കിയുള്ള ത്രെഡുകളൊക്കെ അതിങ്ങനെ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം വൺ ത്രെഡ് ഈസ് എക്സിക്യൂട്ടഡ് അല്ലെ. അപ്പം അറ്റ് എ ടൈമിൽ ഒറ്റ ത്രെഡിനെ മാത്രമേ ഒരു പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, എത്ര ത്രെഡുകൾ ഉണ്ടായിക്കോട്ടെ, എത്ര ത്രെഡുകൾ ഉണ്ടെങ്കിലും അറ്റ് എ ടൈമിൽ ഒരൊറ്റ ത്രെഡിനെ മാത്രമേ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ത്രെഡുകളും എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ത്രെഡുകളെല്ലാം ആക്റ്റീവ് ആയിരിക്കും, എലൈവ് ആയിരിക്കും. പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്, അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സറിന് ഒറ്റ ത്രെഡിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് ലൈഫ് സൈക്കിൾ ഓഫ് എ ത്രെഡ്. ഒരു ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ത്രെഡിന്റെ സ്റ്റേറ്റുകൾ പറയാം. അഞ്ച് സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഒരു ത്രെഡിന്. ഇപ്പം സൺ മൈക്രോ സിസ്റ്റം പറയുന്ന, സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ജാവ ഡെവലപ്പ് ചെയ്തേക്കുന്ന സൺ മൈക്രോ സിസ്റ്റം ആണ്. സോ അവര് നാല് സ്റ്റേറ്റ് ആണ് ആക്ച്വലി പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു എക്സ്ട്രാ സ്റ്റേറ്റും കൂടെ പറയുന്നു, അതായത് ഇപ്പം കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആകാൻ വേണ്ടി, കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഞ്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ച് സ്റ്റേറ്റ് കാണിച്ചിട്ട് നമുക്കൊരു ഒരു ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് ഈ അഞ്ച് സ്റ്റേറ്റ്? ന്യൂ സ്റ്റേറ്റ്, റണ്ണബിൾ സ്റ്റേറ്റ്, റണ്ണിംഗ് സ്റ്റേറ്റ്, നോൺ റണ്ണബിൾ. നോൺ റണ്ണബിൾ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ ടെർമിനേറ്റഡ്. സോ ഇതാണ് അഞ്ച് സ്റ്റേറ്റ്: ന്യൂ സ്റ്റേറ്റ്, റണ്ണബിൾ സ്റ്റേറ്റ്, റണ്ണിംഗ് സ്റ്റേറ്റ്, നോൺ റണ്ണബിൾ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, ലാസ്റ്റ് വൺ ആണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. സോ ഇതൊക്കെ ഒരു ഒരു ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ ആണ്. ഒരു ത്രെഡ് എലൈവ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു ത്രെഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റുകളിൽ കൂടെ ഒക്കെ ആയിരിക്കും അത് ത്രെഡ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലൈഫ് സൈക്കിളിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ന്യൂ സ്റ്റേറ്റ് ഉണ്ട്. ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് പോകും, അതിന് ശേഷമാണ് റണ്ണിംഗ് സ്റ്റേറ്റിൽ വരുന്നത്. ദെൻ റണ്ണിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ്, ത്രെഡിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടെർമിനേറ്റ് ചെയ്തു, അതാണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ഇനി ഈ ത്രെഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകാം, അതായത് നോൺ റണ്ണബിൾ എന്ന സ്റ്റേറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആകാം, ആ ത്രെഡ് എന്ന് പറയുന്ന ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകാം. ദെൻ അവിടെ നിന്ന് ബ്ലോക്കിംഗ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ആയിരിക്കും പോകുന്നത്, തിരിച്ച് റണ്ണിംഗ് സ്റ്റേറ്റിലേക്കല്ല വരുന്നത്, റണ്ണബിളിലേക്ക് പോയിട്ട് അവിടെ നിന്നായിരിക്കും റണ്ണിംഗ് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓക്കെ, അത് ഇത് നോട്ട്, പ്രത്യേകം നോട്ട് ചെയ്യുക. റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്ന് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിളിലേക്കാണ് പോകുന്നത്, റണ്ണിംഗിലേക്കല്ല. സോ റണ്ണബിളിൽ നിന്നാണ് പിന്നെ റണ്ണിംഗിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്ന സ്റ്റേറ്റ് ആണ് ടെർമിനേറ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂ സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് പോകാൻ സ്റ്റാർട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റൺ ചെയ്യണമെങ്കിൽ റൺ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്താ, ഈ സ്ലീപ്പ് യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ വേറെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ബ്ലോക്കിലേക്കോട്ട് പോകാം എന്നുള്ളത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതാണ് ന്യൂ സ്റ്റേറ്റ്. അപ്പോൾ ഒരു ത്രെഡിന്റെ ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ത്രെഡ് ഇപ്പം ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ത്രെഡ് ക്ലാസ്, ത്രെഡ് ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിനെ, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ, പുതുതായിട്ട് ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ത്രെഡ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ത്രെഡാ അല്ലെ. അപ്പോൾ അതാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
പിന്നെ പറയുന്നുണ്ട് ബിഫോർ ദ ഇൻവോക്കേഷൻ ഓഫ് സ്റ്റാർട്ട് മെത്തേഡ്, സ്റ്റാർട്ട് എന്ന മെത്തേഡ് ഇൻവോക്ക് കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള സ്റ്റേറ്റ്, അതാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കും ത്രെഡിനെ, അതാണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേണ് റണ്ണബിൾ സ്റ്റേറ്റ്. ന്യൂ സ്റ്റേറ്റ് കഴിഞ്ഞാൽ വരുന്നതാണ് റണ്ണബിൾ. റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക, റണ്ണബിൾ ആകുന്നത്. അതായത് ത്രെഡിനെ നമ്മൾ റണ്ണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി നിർത്തുകയാണ്, അതാണ് റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്തു അപ്പം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ത്രെഡ് റൺ ചെയ്യാൻ റെഡി ആയി എന്നുള്ളതാണ് അവിടെ റണ്ണബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ റൺ ചെയ്യണമെങ്കിൽ ത്രെഡ് ഷെഡ്യൂളർ ഉണ്ട്. ഈ ഷെഡ്യൂളറാണ് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതായത് കുറെ ത്രെഡുകൾ കാണുമല്ലോ, അപ്പൊ ഈ കുറെ ത്രെഡുകളിൽ നിന്ന് ഏത് ത്രെഡിനെ എപ്പോൾ എടുക്കണമെന്ന് ഈ ത്രെഡ് ഷെഡ്യൂളർ ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ത്രെഡ് ഷെഡ്യൂളർ ആണ് ഓരോ ത്രെഡിനെ എടുത്തുകൊണ്ട് പോയി റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ത്രെഡ് ഷെഡ്യൂളർ സെലക്ട് ചെയ്യത്തില്ല, അതാണ് റണ്ണബിൾ സ്റ്റേറ്റിൽ ഒരിക്കലും ത്രെഡ് ഷെഡ്യൂളർ ത്രെഡിനെ സെലക്ട് ചെയ്യുന്നില്ല. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ് ആണ് റണ്ണബിൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ റൺ ചെയ്യാൻ റെഡിയാണ്, റെഡി ആയി നിൽക്കുകയാണ്, ഓക്കെ എന്നാണ് ഈ ഒരു റണ്ണബിൾ സ്റ്റേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി റണ്ണിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ത്രെഡ് ഷെഡ്യൂളർ ആ റണ്ണബിൾ സ്റ്റേറ്റിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ ത്രെഡിനെ എടുത്തുകൊണ്ട് പോയി റൺ ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് റണ്ണിംഗ് സ്റ്റേറ്റിലാകുന്നത്. റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ആ ത്രെഡ് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതാണ് റണ്ണിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റണ്ണിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്, ഈ ഒരു ത്രെഡ് ഷെഡ്യൂളർ ആണ്. അപ്പോൾ റണ്ണബിൾ കിടക്കുന്ന കുറെ ത്രെഡുകൾ കാണും, അവയിൽ നിന്ന് കുറെ ത്രെഡുകളെ ഈ ത്രെഡ് ഷെഡ്യൂളർ എടുത്തുകൊണ്ട് പോയി റൺ ചെയ്യിപ്പിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ റൺ ചെയ്യുന്ന ത്രെഡുകളെല്ലാം റണ്ണിംഗ് സ്റ്റേറ്റിലാകുന്നത്. ഓക്കെ, ഇനി അതിനുശേഷമാണ് എന്ത്, നോൺ റണ്ണബിൾ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം എലൈവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് എല്ലാം എലൈവ് ആണ്, ആക്റ്റീവ് ആണ്, പക്ഷേ റൺ ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല അവരെ കൊണ്ട്. അതാണ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവര് നോട്ട് എലിജിബിൾ ടു റൺ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ്, എല്ലാവരും എലൈവ് ആണ്, പക്ഷേ അവരെ കൊണ്ട് റൺ ചെയ്യിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല, അവർക്ക് റൺ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്. സോ അതാണ് നോൺ റണ്ണബിൾ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ടെർമിനേറ്റഡ്, അതായത് എല്ലാം കഴിഞ്ഞ് ത്രെഡിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഒരു ത്രെഡ് എന്തെങ്കിലും ചെയ്യുമല്ലോ, ഒരു ടാസ്ക് ചെയ്യുമല്ലോ, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെർമിനേറ്റ് ചെയ്ത് പോവുക, അതാണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒരു ത്രെഡ് റണ്ണിംഗ് സ്റ്റേറ്റിൽ അല്ലെ, ഒരു ത്രെഡ് റണ്ണിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു, അതായത് നോൺ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് പോകാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഒരു ത്രെഡ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം ചില ചില കണ്ടീഷൻസ് വരുമ്പോഴാണ് അത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡ് മാത്രമേ ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ഒരു ത്രെഡ് ഇപ്പൊ റൺ ചെയ്യുന്നു, അത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ആണ് സ്ലീപ്പിംഗ്, അതായത് ത്രെഡ് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടൈം വരെ അതിനെ സ്ലീപ്പ് ചെയ്ത് നിർത്താൻ പറ്റും ത്രെഡിനെ, അതായത് റണ്ണിങ്ങിൽ നിന്ന് മാറ്റി ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. അത് ഒന്നെങ്കിൽ സ്ലീപ്പ് കോൾ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം വരെ അതിനെ നമുക്ക് സ്ലീപ്പ് ചെയ്ത് നിർത്താൻ പറ്റും ഒരു പർട്ടിക്കുലർ ത്രെഡിനെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്ലോക്ക്ഡ് ഫോർ ഐഒ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഐഒ ഓപ്പറേഷൻ വരുവാണെങ്കിൽ ത്രെഡ് എന്ത് ചെയ്യണം, ത്രെഡ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് നിർത്തും ആ ത്രെഡിനെ, ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. എന്താ, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ വരുന്നുണ്ട്, സോ ആ ഒരു ടൈമിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്താം ത്രെഡിനെ. ദെൻ ബ്ലോക്ക്ഡ് ഫോർ ജോയിൻ കംപ്ലീഷൻ അല്ലെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ത്രെഡ് വെയിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് അനദർ ത്രെഡ്. ഒരു ത്രെഡ് ഇപ്പം ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ ത്രെഡ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ഇപ്പോഴുള്ള ത്രെഡ് വെയിറ്റ് ചെയ്ത് നിൽക്കും. അതാണ് എന്ത്, ബ്ലോക്ക്ഡ് ഫോർ ജോയിൻ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേറൊരു ത്രെഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഒരു ത്രെഡ് എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, രണ്ടാമത്താണ്, നെക്സ്റ്റ് ആണ് വെയിറ്റിംഗ് ഫോർ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഇതെന്താണ്, വേറൊരു ത്രെഡിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ത്രെഡ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ അതാണ് വെയിറ്റിംഗ് ഫോർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്, ബ്ലോക്ക്ഡ് ഫോർ ലോക്ക് അക്വിസിഷൻ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലോക്കിനെ, ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ലോക്കിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതാണ് ബ്ലോക്ക്ഡ് ഫോർ ലോക്ക് അക്വിസിഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കേസുകളൊക്കെയാണ് എന്ത്, ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് വരാനുള്ള കാരണം. ഈ കുറെ കാരണങ്ങൾ കൊണ്ട് ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡിന് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഈ കാരണങ്ങൾ കൊണ്ടാണ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് റൺ ചെയ്യുന്ന ഒരു ത്രെഡ്. ഓക്കെ, ഇനിയും JVM ആണ് ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ജാവ വെർച്വൽ മെഷീൻ ആണ് ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ ത്രെഡിന്റെ പ്രയോറിറ്റി
ഷെഡ്യൂളിങ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പം ഓരോ ത്രെഡിന് പ്രയോറിറ്റി കൊടുക്കും, ഇന്ന ത്രെഡിന് ഇന്ന സമയം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. സോ ത്രെഡിന്റെ പ്രയോറിറ്റിയെ ബേസ് ചെയ്തിട്ട് ആണ് ത്രെഡിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? ജെ വി എം ആണ്, ജാവ വെർച്വൽ മെഷീൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ത്രെഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു.